പിന്നെ എന്റെ ചേച്ചി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റൽ ആയിട്ട് കുക്കിംഗ് ട്രൈ ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരി വന്നിട്ട് ഈ ചൈനീസ് ആ ഒരു സ്റ്റൈലിലൊക്കെയാണ് ഫുഡ് കുക്ക് ചെയ്യാറ്. അതായത് പകുതി വേവിച്ച മീന്, തവ ഫ്രൈ, അഗൈൻ ബ്രോക്കോളി. ഓക്കെ, ചേച്ചി കുറച്ചുകൂടെ എന്താ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ സെമി ആയിട്ട് കുക്ക് ചെയ്യുള്ളൂ, ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഫിഷ് മെയിൻ ഐറ്റമാണ് വീട്ടിൽ. ഫിഷ് കറി വെക്കും, വറുക്കും, ഐ മീൻ ഫ്രൈ ചെയ്യും. പിന്നെ യു ക്യാൻ പ്ലേസ് ഇറ്റ്. പിന്നെ ഈ തോരൻ പോലെയൊക്കെ വെക്കില്ലേ, മീൻ പീര എന്നൊക്കെ പറയും, അങ്ങനത്തെ സംഭവം. പിന്നെ പെരട്ട് പോലെയൊക്കെ വെക്കുക, നമ്മൾ മസാല ചിക്കൻ മസാല ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മീൻ ഭയങ്കര വെറൈറ്റിയിൽ ചെയ്യാറുണ്ട്. പിന്നെ മമ്മി വെക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, താങ്ക് യു താങ്ക് യു, ഐ തിങ്ക് നമ്മൾ കുറേ ഓർഡർ ചെയ്തെന്ന് തോന്നുന്നു, മമ്മി ക്രാബ് മസാല ഇട്ട് വെക്കും, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ സ്ക്വിഡിൻ്റെ ഫ്രൈ, പിന്നെ പ്രോൺസ് മസാല, പ്രോൺസ് ഉലർത്തിയത്. ഓ സീ ഫുഡൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു. യാ ഗെറ്റ് മീ സം വാട്ടർ, താങ്ക് യു. ദെൻ പിന്നെ പിന്നെ ഫിഷ് ഐറ്റം ഞാൻ പറഞ്ഞ പോലെ വലിയ ഫിഷ് ഇങ്ങനെ മുഴുവൻ മീനിങ്ങനെ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഞാൻ അധികം എക്സ്പെരിമെൻറ്റ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഐ ആം അലർജറ്റിക് ടു പ്രോൺസ്, പിന്നെ എനിക്ക് മഷ്റൂം പറ്റത്തില്ല. മഷ്റൂം കഴിച്ച പ്രാവശ്യം മലേഷ്യയിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ്, ഐ മീൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ ലൈക്ക് സ്കിന്നെല്ലാം ഭയങ്കര തടിച്ച് തടിച്ച് വന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ സ്കിൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ് പുതിയതായിട്ട് കഴിച്ചതെന്ന്. ഞാൻ പറഞ്ഞു ഇതേപോലെ മഷ്റൂം സൂപ്പ്, എല്ലാ ദിവസവും പ്രാക്ടീസുള്ള ദിവസം എല്ലാം ഉച്ചയ്ക്ക് ഞാൻ മഷ്റൂം സൂപ്പ് കഴിച്ചായിരുന്നു. അപ്പോൾ മഷ്റൂം അവോയ്ഡ് ചെയ്ത് നോക്ക്, എന്നിട്ട് അടുത്ത ഒരു തവണ ഇതേപോലെ എബ്രോഡ് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ലൈക്ക് സ്കിൻ ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ലൈക്ക് വൈറൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. ചില സ്ഥലങ്ങളിൽ മാത്രം ചില ഫുഡിനോട് അലർജി എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അധികം വലിച്ചു വാരി കഴിക്കാറില്ല. ആവശ്യത്തിന് നമ്മൾ കഴിക്കുന്ന എന്താണോ അതാണ് നമ്മുടെ ശരീരം. അപ്പോൾ നമ്മൾ നമ്മളായി തീരണമെങ്കിൽ നമ്മളെങ്ങനെ നന്നായിരിക്കണം എന്നുള്ളത് ആ ഒരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ അധികം ഒന്നും കഴിക്കാനൊന്നും തോന്നൂല. താങ്ക് യു. ഈ പുറത്തൊക്കെ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഈ പുഴുക്കൾ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇതുവരെ വന്യജീവികളും തിരിച്ചു കടിക്കുന്നതും ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഡക്ക് കഴിച്ചിട്ടുണ്ട്, ഡക്ക് റോസ്റ്റ്. നോർമലി നമുക്ക് ഇവിടെ ഒക്കെ അവൈലബിൾ ആണ്, ഈവൻ പന്നി വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പോർക്ക്, പോർക്ക്, മട്ടൺ, ബീഫ് ഇതൊക്കെ വളരെ, പോർക്ക് ഞാൻ മൊത്തത്തിൽ കഴിക്കാറില്ല. പിന്നെ ചിക്കൻ, എഗ്ഗ്, ഫിഷ് ഇതിൻ്റെ ആളാണ് ഞാൻ. അല്ലാതെ മട്ടണും ബീഫും പോർക്കും ഒക്കെ എനിക്ക് അത്ര ദഹിക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ട് സ്മെല്ല് പിടിക്കത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ കഴിക്കണം തോന്നി കഴിഞ്ഞാൽ കഴിക്കും, ടേസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ വേറെ സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫ്രോഗും അത്യാവശ്യം പാമ്പറച്ചി അങ്ങനെയൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇനി ചൈനയിൽ പോകുമ്പോൾ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കേട്ടു കുറച്ച് ഫ്രണ്ട്സൊക്കെ പറയുന്നത് ചൈനയിലും പിന്നെ ഹോങ്കോങ് അവിടെയൊക്കെ പോകുമ്പോൾ തായ് ഫുഡ്, തായ് ഫുഡ് ഇപ്പോൾ മോസ്റ്റ്ലി നമുക്കിപ്പോൾ എല്ലാ മൾട്ടി കസിൻ റെസ്റ്റോറൻസിലെല്ലാം ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ഒക്കെ വെച്ചിട്ടാണല്ലോ, അപ്പോൾ അവിടുത്തെ നോർമൽ അവരുടെ സോസും അവരുടെ മസാലയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്നുണ്ട് എനിക്ക് ഇനി, പക്ഷേ സെറ്റ് ആവുമെന്ന് അറിയില്ല. ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാം അല്ലേ. എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ വെറുതെ ഇപ്പോൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരുന്നാൽ ബുക്ക് വായിക്കും, രാത്രി ആണെങ്കിൽ പാട്ട് കേൾക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ലേൺ ചെയ്യാനായിട്ട് ഉള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഈ സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഭാഷ ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട്, ഡയലോഗ് മാക്സിമം എങ്ങനെ ബൈഹാർട്ട് ചെയ്യും, ബൈഹാർട്ട് ചെയ്യും. പ്രോംപ്റ്റിംഗ് ഇല്ലാതെ, ഇപ്പോൾ കന്നഡ ഞാൻ ചെയ്തപ്പോൾ പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ചെയ്തു. അപ്പോൾ വേറൊരു ഹീറോയിൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി നോർത്ത് നിന്നാണ്, ബോംബെ നിന്നാണ്. പുള്ളിക്കാരി എന്നോട് ചോദിക്കുക, ഹൗ യു ആർ ലൈക്ക് സ്റ്റഡിങ് ഡയലോഗ് ലൈക്ക് വെരി ഫാസ്റ്റ്, ഐ കാൻ ഡെലിവർ ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു നമ്മുടെ ഓൺ ലാംഗ്വേജിൽ അത് എഴുതിയിട്ട് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ സിറ്റുവേഷൻ നമുക്കാണെങ്കിൽ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യും അത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ കുറച്ച് ലാംഗ്വേജ്
ഇടയ്ക്കിടയ്ക്ക് ചില വേർഡ്സ് ഒക്കെ ടഫ് ആയിരിക്കുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറുടെ അടുത്ത് പറയും, ചേട്ടാ ഒന്ന് പറഞ്ഞു തരണേ, ഒന്ന് എടുത്തു തരണേ എന്ന് പറയും. അപ്പോൾ അത് ലൈവായിട്ട് അങ്ങ് വന്നോളും. പിന്നെ പിന്നെ ഞാൻ അധികം ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല, ലൈക്ക് ഓൺ ദ സ്പോട്ടിൽ തരുന്ന ഡയലോഗ് ഓണായിട്ട് പഠിച്ച് പറയാനാണ് കൂടുതൽ. പിന്നെ ഈ പ്രോംപ്റ്റിംഗ് തരുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ടായി പോകും, ആക്ഷനിൽ കണ്ടിന്യൂറ്റി നോക്കാനോ അല്ലെങ്കിൽ ഡയലോഗ് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാനോ പറ്റില്ല, പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും. പക്ഷേ ഈ സീരിയലൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ചേച്ചിയൊക്കെ പറയുന്ന പ്രോംപ്റ്റിംഗ് ചെയ്യാൻ എളുപ്പമാണ്, അത് കേട്ടങ്ങ് പറഞ്ഞാൽ മതി, അത് നമുക്ക് കൂളായിട്ട് അങ്ങ് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രോംപ്റ്റിംഗ് അത്ര സെറ്റാവുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ട് ഭാഷകളൊക്കെ ഞാനിപ്പോൾ എഴുതിയൊക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ തന്നെ ഇപ്പം കന്നഡ ആണെങ്കിൽ മലയാളത്തിൽ ഞാൻ എഴുതും. ദുഡ് യാറു ബേക്കോ ദ്രു തറബുദു ആദ്രയോ ഉഗിരോ ജീവനോ എന്ന് പറയുമ്പോൾ അത് ഞാൻ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതും ആ ലാംഗ്വേജ്. അപ്പോൾ പുതിയൊരു ലാംഗ്വേജും കൂടി പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ലാംഗ്വേജസ് ഒക്കെ വശമുണ്ട്. ഇപ്പോൾ മമ്മിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പാട്ടൊക്കെ ആസ്വദിക്കുന്ന പഴയ നസീർ സാറിൻ്റെ വയലാറിൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര എപ്പോഴും പഴയ പാട്ടുകളൊക്കെ കേൾക്കാനും രാത്രി ടി വിയിലൊക്കെ ഇരുന്നിട്ട് ഷോ പഴയ സിനിമകൾ കാണും. ഈ ടെലികാസ്റ്റിംഗ് ഉണ്ടാവുമല്ലോ രാത്രി സിനിമകൾ, നല്ല നല്ല പഴയ എന്താണ് ലൈക്ക് ഉണ്ണിയാർച്ച, തച്ചോളി, ഉദയനൻ, ശേഖവർ, അതൊക്കെ കാണും രാത്രി ഇരുന്നിട്ട്. അപ്പം എന്നിട്ട് എന്നോട് പറയും അതിൻ്റെ കഥാപാത്രം ഇങ്ങനെ, ഷീല അഭിനയിച്ചിരിക്കുന്ന ഇങ്ങനെ, ശാരദ അഭിനയിച്ചിരിക്കുന്ന ഇങ്ങനെ. അപ്പം അങ്ങനെയൊക്കെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പം എനിക്ക് ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ട് ഏതെങ്കിലും ക്യാരക്ടർ വരുവാണെങ്കിലും ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ എടുക്കുന്നതിന് മുമ്പേ മമ്മിയുടെ അടുത്ത് ഡാഡിയോട് ചോദിക്കും. കാരണം ഇപ്പം എനിക്കൊരു പീരിയോഡിക്കൽ ക്യാരക്ടറാണ് വരുന്നുണ്ടെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ അത് എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ ഡാഡി ഓൾ കേരള ഡ്രാമ ഫെസ്റ്റിൽ രണ്ട് പ്രാവശ്യം എന്നെ അനിയനെയും ഷോ കാണാൻ കൊണ്ടുപോയി. അതിനുശേഷം അനിയനും ഞാനും ബാലതാരമായിട്ട് ഡ്രാമ ഫെസ്റ്റിവലില് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ബാലതാരങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വീട്ടുകാർ തന്നെയാണ്, ഞങ്ങളിങ്ങനെ ഷോസ് ഒക്കെ വരുമ്പോൾ പിന്നെ എക്സിബിഷൻസ്, ഡ്രാമ ഷോസ്, മ്യൂസിക് പരിപാടികൾ, ഇതൊക്കെ ഈ ലൈവ് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ചെറുതിലേ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ മൂവിയൊക്കെ കാണാൻ കുടുംബത്തോടുകൂടി പോകണം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഫാമിലിയായിട്ടൊക്കെ കാണാൻ പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇതും സപ്പോർട്ടും തരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മമ്മിക്ക് ഡാൻസിനോട് ഭയങ്കര ക്രേസാണ്. ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ക്ലാസിക്കൽ ഡാൻസൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര കാണാൻ, അതായത് എന്നെ മാത്രമല്ല എന്നെ പോലെ ടാലൻ്റ് ഉള്ള വേറൊരു കുട്ടിയെ കണ്ടാൽ അപ്രിഷ്യേറ്റ് ചെയ്യാനും കുറേ അവർക്കും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ ചെയ്തത് നന്നായില്ല, വേറൊരു കുട്ടി ചെയ്തത് നന്നായി എന്നുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയാനും മടിക്കില്ല. ഇപ്പം ഞാൻ ഓക്കെ, ചില പാരൻസ് ഉണ്ട് എൻ്റെ മക്കളാണ് ഭയങ്കര ബെസ്റ്റ്, അവർ മോശം ചെയ്താലും തെറ്റ് ചെയ്താലും എൻ്റെ മക്കൾ ആണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡാഡി സ്വിമ്മിംഗ് ഒക്കെ അറിയാം. അപ്പം ശരിക്കും പോയി ഒരു കായലെങ്ങാണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നല്ല ഒഴുക്കുണ്ട്, അടിയിൽ ഭയങ്കര പായലൊക്കെ ഉണ്ട്, ഡെപ്തും ഉണ്ട്, നല്ല ഡെപ്തും ഉണ്ട്. അവിടെ നടുക്ക്, വെള്ളത്തിൻ്റെ നടുക്ക് ആണ് ഷൂട്ട് ചെയ്യുന്നത് സോങ് സീക്വൻസ്. ഭൂപടത്തിലില്ലാത്തവരുടെ നിവിൻ പോളി ആയിട്ട്. പിന്നെ അയാൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കും ഞാൻ വഞ്ചിയിൽ തുഴഞ്ഞു പോകുന്നത്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വഞ്ചിയിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തനിയെ ഇങ്ങനെ ഡെപ്തിലേക്ക് തുഴഞ്ഞു പോകുന്നത് ഷൂട്ട് ചെയ്തു. അന്നേരവും ഡാഡി ഇതേപോലെ ഒരു ഒരു ലൈറ്റ് മാൻ യൂണിറ്റ് മാൻ എങ്ങനെയാണ് അതുപോലെ ഒരു ക്രൂ മെമ്പറെ പോലെ റെഡി ആയിട്ടൊക്കെ അവിടെ എന്താ പറയുക, രക്ഷിക്കാനായിട്ടുള്ള രക്ഷകരായിട്ടൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ മമ്മി ഓൾമോസ്റ്റ് എല്ലാ എബ്രോഡ് സ്ഥലത്തും കൂടെ വരാറുണ്ട് ഷോസിനായിരുന്നാലും. മസ്കറ്റിൽ ഒരു 30 days വെള്ളി വെളിച്ചത്തെ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ ഡാഡി ഉണ്ടായിരുന്നു കൂടെ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഒരു തമിഴ് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് സിംഗപ്പൂർ ഉണ്ടായിരുന്നു 28 days, ഡാഡിയാണ് കൂടെ വന്നത്. പിന്നെ മിക്കപ്പോഴും ഡൊമസ്റ്റിക് ഷൂട്ട്, അതായത് നാട്ടിലെ ഷൂട്ടിങ്ങൊക്കെ മമ്മി പലപ്പോഴൊക്കെ വന്ന് എത്തി നോക്കിയിട്ട് പോകാറുണ്ട്, തുടക്കത്തിലും അവസാനവും ഷൂട്ടിങ്ങിൻ്റെ അവസാനവും. പിന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ കൂടെ ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന സിനിമയിലെ ഒരു ചെറിയൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്, അച്ഛൻ ചെയ്തിട്ടുണ്ട്, ആ ഡാഡി ചെയ്തിട്ടുണ്ട്, ഡാഡി ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നെ തുടർന്ന് അഭിനയിച്ചില്ല. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കല്യാണമായി പിള്ളേരായി പിന്നെ അഭിനയിക്കാനൊന്നും താല്പര്യമില്ല. പിന്നെ ലൈക്ക് ആ ഒരു എൻ്റർടൈൻമെൻറ്റിനോട് പിന്നെ അങ്ങ് ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റില്ല, അത് ബ്രേക്കായി. പിന്നെ അതിനുശേഷം പിന്നെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക, ലവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് ആവും ഒരുപാട്. അപ്പോൾ പിന്നെ അവരെ കൂടി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു പരിഭവം. അപ്പം നമ്മുടെ പ്രൊഫഷനും പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മെയിൻലി ഈ ഒരു പബ്ലിക് റിലേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, അത് ആക്ടർ ആയിക്കോട്ടെ, ആക്ട്രസ് ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ്. ലൈക്ക് ഒരു ലവ് അഫെയർ വരുമ്പോൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതെ അതെ അതെ, എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും കല്യാണത്തെപ്പറ്റി നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നു വേണ്ട, ഈ അടുത്തൊന്നും കെട്ടാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം മൂവിയൊക്കെ ആയിട്ട് തന്നെ ഇങ്ങനെ. അതെ അതെ അതെ.